സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടുപിന്നാലെ വന്ന സംസ്ഥാന അവലോകന റിപ്പോർട്ടിലും എടുത്തു പറയുന്ന കാര്യം ബിജെപി എഴുതിത്തള്ളാൻ കഴിയില്ല, ബിജെപി ദുർബലമാണ് എന്ന് കരുതരുത്, അവർ നിശബ്ദമായി തന്നെ വളരുന്നുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്നു. അതായത് കേരളത്തിൽ ബിജെപിക്ക് ഏറ്റവും ശക്തമായി വളർച്ച ഉള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിൽ ബിജെപി വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണെന്ന് സിപിഎം അടിവരയിട്ട് പറയുന്നു. സിപിഎം പറയുന്ന ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തീരെ ദുർബലമായി, കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് എങ്ങും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, നിയമത്ത് മാത്രമാണ് അവർക്ക് നാമമാത്രമായ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ ബിജെപി അങ്ങനെയല്ല, തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായി തന്നെ ഒരു വളർച്ച അവർ കാണിക്കുന്നുണ്ട്. പാർട്ടി, അതായത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ നിശബ്ദമായി വളരുന്നു എന്ന് സിപിഎം അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനെ തടയിടാനുള്ള മാർഗങ്ങൾ ജില്ലാ കമ്മിറ്റി ആലോചിക്കണമെന്നും നടപ്പിൽ വരുത്തണമെന്നും ഇതിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ സിപിഎമ്മിനോട് LDFനോടൊപ്പമാണ് നിന്നത്. സിപിഎമ്മിലേക്ക് കൂടുതൽ മുസ്ലിങ്ങളെ ആകർഷിക്കണമെന്നും മുസ്ലിങ്ങളെ ഒപ്പം നിർത്തണമെന്നും പറയുന്ന ഈ അവലോകന റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, നമ്മളോടൊപ്പം നിൽക്കുന്ന OBC വിഭാഗം, വലിയൊരു വിഭാഗം OBC-ക്കാർ BJP-യോട് ഒരു ചായ്വ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, അത് തടയിടണം. അതായത് തങ്ങളോടൊപ്പമുള്ള ഹിന്ദു വോട്ടുകൾ ചോരാതെ നോക്കണം. ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനുള്ള കാര്യങ്ങളും CPM തുടരണമെന്നും അത് ശക്തപ്പെടുത്തണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ SNDP NSS-നെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കോൺഗ്രസിനോട് താല്പര്യപ്പെട്ട് നിന്നപ്പോൾ അതിലെ ഒരു വിഭാഗം CPM-ന് അനുകൂലമായി നിന്നതും കാണാതെ പോകരുത്. ഒപ്പം തന്നെ SNDP നേതൃത്വത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തായിരുന്നു കഴിഞ്ഞ തവണ BDJS-ന് വോട്ട് കൂടിയതെങ്കിൽ ഇത്തവണ BDJS-ന് കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ BDJS-ന് 25,000 വോട്ടിലധികം നേടിയ അനവധി മണ്ഡലങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്താൻ BDJS-ന് കഴിഞ്ഞില്ല എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് SNDP-ക്ക് വലിയ സ്വാധീനം BJP-യിലോ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലോ ചെലുത്താൻ കഴിഞ്ഞില്ല എന്നും പറയുന്നു. ഒപ്പം തന്നെ ജില്ലകൾ തിരിച്ചു തന്നെയാണ് ഈ അവലോകനം ഈ CPM നടത്തിയിരിക്കുന്നത്. CPM ഇതിൽ കാണുന്നത് BJP ദുർബലരായി കാണരുതെന്ന കേന്ദ്ര മുന്നറിയിപ്പ് ശരിവെക്കുന്ന തരത്തിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ ഈ പുതിയ അവലോകന റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.